കൊച്ചി സർവകലാശാല ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് സയൻസ് ആൻഡ് ടെക്നോളജിയാക്കി മാറ്റുന്നത് സംബന്ധിച്ച് സർക്കാർ തലത്തിൽ ചർച്ചകൾ സജീവമായതോടെയാണ് അധ്യാപക അനധ്യാപക വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. IIEST ആക്കി മാറുന്നതോടെ ഗവേഷണത്തിനും ബിരുദാനന്തര പഠനത്തിനുമുള്ള സീറ്റുകളുടെ എണ്ണം കുറയും, ഫീസ് വർധന ഉണ്ടാകും. നിലവിൽ സെമസ്റ്ററിന് ട്യൂഷൻ ഫീസ് ഇനത്തിൽ ഗവേഷണങ്ങൾക്കും ബിരുദാനന്തര ബിരുദ പഠനങ്ങൾക്കും 2000 രൂപയാണ് ഫീസ്. ഇത് 30,000 രൂപയ്ക്ക് മുകളിലേക്ക് ഉയരും. ബിരുദാനന്തര പഠനങ്ങളുടെ സീറ്റുകൾ പകുതിയായി കുറയും. ഇതോടെ വരേണ്യവർഗത്തിന് മാത്രമായി ഉന്നത വിദ്യാഭ്യാസ രംഗം മാറുമെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. ഓരോ വർഷവും ഉയർന്നു വരുന്ന പ്രബന്ധങ്ങൾ, ഗവേഷണ മേഖലയിൽ നിന്ന് വരുന്ന പ്രബന്ധങ്ങൾ, അതെല്ലാം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാക്കുന്ന, എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടാക്കുന്നതോടുകൂടി സർവകലാശാല എല്ലാ അർത്ഥത്തിലും ഇത് അടിച്ചു താത്തുകയാണ്. ഇവിടുത്തെ സീറ്റുകൾ കുറയുകയാണ്. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുകയാണ്. ഫീസ് ഗണ്യമായിട്ട് വർദ്ധിക്കുകയാണ്. കുസാറ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന 27 എഞ്ചിനീയറിംഗ് കോളേജുകളുടെ അംഗീകാരവും IIEST ആയി മാറുന്നതോടെ നഷ്ടപ്പെടും. ഹ്യൂമാനിറ്റീസ് പോലുള്ള മാനവിക വിഷയങ്ങൾക്കുള്ള പ്രാധാന്യം കുറയുമെന്നും ആശങ്കയുണ്ട്. സംസ്ഥാന ഭരണത്തിൽ നിന്ന് കേന്ദ്രത്തിന് കീഴിലാകുന്നതോടെ നിലവിൽ തുടരുന്ന സംവരണ രീതികൾ അട്ടിമറിക്കപ്പെടും. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യവൽക്കരിക്കാനുള്ള പ്രവർത്തനങ്ങളുടെ ആദ്യ ചുവടുവയ്പായതിനാൽ ശക്തമായ പ്രതിഷേധ സമരങ്ങൾ നടത്തുമെന്ന് അധ്യാപക അനധ്യാപക സംഘടനാ നേതാക്കൾ പറഞ്ഞു. വർഗ ബഹുജന സംഘടനകളെ സംഘടിപ്പിച്ചുകൊണ്ട് കേരള സമൂഹത്തിന് ഇതിനുണ്ടാകുന്ന നഷ്ടങ്ങളെ വിശദീകരിച്ചുകൊണ്ട് അവരെ കൂടെ ഇതിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് ഒരു ബഹുജന സമര പരിപാടി തന്നെയായിരിക്കും നമ്മൾ തീർച്ചയായിട്ടും ആവിഷ്കരിക്കുന്നത്. പ്രതിഷേധ സമരങ്ങൾ ശക്തമായതിനെ തുടർന്ന് IIEST ആക്കി മാറ്റുന്ന നീക്കത്തിൽ നിന്നും ഇടതു സർക്കാർ പിന്മാറിയിരുന്നു. IIT ആക്കി ഉയർത്താൻ ചർച്ചകൾ സജീവമാകുന്നതിനിടയിലാണ് പുതിയ നീക്കം. സയൻസ് ആൻഡ് ടെക്നോളജി രംഗത്ത് ഏറെ സംഭാവനകൾ നൽകിയ യൂണിവേഴ്സിറ്റിയാണ് കൊച്ചി യൂണിവേഴ്സിറ്റി. വളർന്നു വികസിക്കാൻ ഇനിയും ഏറെ സാധ്യതകളുള്ള യൂണിവേഴ്സിറ്റിയാണ് IIEST ആക്കി മാറ്റുന്നതോടെ തരം താഴ്ത്തപ്പെടുന്നത്. സുവി വിശ്വനാഥൻ, കൊച്ചി, ഇന്ത്യാവിഷൻ.